വിശുദ്ധ കജേറ്റൻ ആയിരത്തി നാനൂറ്റി എൺപത് ഒക്ടോബർ ഒന്നിനാണ് വിശുദ്ധ കജേറ്റൻ ജനിച്ചത് ഭാവിയിൽ പാപ്പയാകുവാനുള്ള ദൈവനിയോഗം ലഭിച്ചിരുന്ന പോൾ നാനാമ്മനോടൊപ്പം ക്ലക്സ് റെഗുലർ എന്ന സന്യാസി സഭയ്ക്ക് രൂപം നൽകിയത് വിശുദ്ധ കചേറ്റനാണ് ദൈവത്തോടുള്ള വിശ്വസ്തയായിരുന്നു ആ സഭയുടെ അടിസ്ഥാന നിയമം ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി വിശുദ്ധ കജേറ്റൻ പ്രകടിപ്പിച്ചിരുന്ന ശക്തമായ തീവ്രാഭിലാഷം മൂലം ആത്മാക്കളുടെ വേട്ടക്കാരൻ എന്നാണ് വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത് തിയോറ്റയൻസ് എന്ന സന്യാസ സഭയുടെ സഹസ്ഥാപകനായിരുന്ന വിശുദ്ധൻ യുവാവായിരിക്കുമ്പോൾ തന്നെ ജൂലിയസ് രണ്ടാമൻ പാപ്പായിൽ നിന്നും റോമിൽ സുപ്രധാനമായൊരു പദവി ലഭിച്ചു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പൗരോഹിത്യ പട്ടം ലഭിച്ചതിനെ തുടർന്ന് വിശുദ്ധൻ പാപ്പ നൽകിയ പദവിയിൽ നിന്നും വിരമിച്ച് ദൈവസേവനത്തിനായി തന്നെ തന്നെ സ്വയം സമർപ്പിച്ചു അത്യുത്സാഹത്തോടെ തന്നെ വിശുദ്ധൻ ദൈവമക്കൾക്കിടയിൽ സേവനം ചെയ്തു അദ്ദേഹം തൻ്റെ സ്വന്തം കരങ്ങളാൽ അനേകം രോഗികളെ പരിചരിക്കുക ഉണ്ടായി ഇതേ ഉത്സാഹം തന്നെ വിശുദ്ധൻ ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടിയും കാണിച്ചു സഭയിലെ പൗരോഹിത്യ ബന്ധങ്ങളിലുള്ള അച്ചടക്കത്തിൻ്റെ നിലവാരം ഉയർത്തുവാനായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വിശുദ്ധൻ ക്ലക്സ് റെഗുലർ എന്നീ സന്യാസ സഭ സ്ഥാപിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ ഈ സഭാംഗങ്ങൾക്ക് ഒട്ടും തന്നെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല വിശ്വാസികളിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതിഫലങ്ങളും സ്വീകരിക്കാതെ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് നൽകുന്നോ അതുകൊണ്ട് വേണമായിരുന്നു അവർക്ക് ജീവിക്കുവാൻ അതിനാൽ തന്നെ ദൈവകാരുണ്യത്തിൽ അവർ അമിതമായി ആശ്രയിച്ചിരുന്നു അതിയായ ഉണ്ടായിരുന്ന വിശുദ്ധ കചേറ്റൻ പലപ്പോഴും ദിവസം എട്ട് മണിക്കൂറോളം പ്രാർത്ഥനയിൽ മുഴുകി കഴിയുമായിരുന്നു ക്ലമൻ്റെ ഏഴാമന്മാർ പാപ്പയുടെ കീഴിൽ നടന്നു വന്നിരുന്ന ആരാധനക്രമപരമായ നവീകരണങ്ങളിൽ വിശുദ്ധ കജേ ൻ ഒരു സജീവ പങ്കാളിയായിരുന്നു സെൻ്റ് മേരി ഓഫ് ദ ക്രിബ് ദൈവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കെ ഉണ്ണിയായ ദൈവകുമാരനെ പരിശുദ്ധ മറയത്തിൽ നിന്നും തൻ്റെ കരങ്ങളിൽ വഹിക്കുവാനുള്ള ഭാഗ്യം വിശുദ്ധന് ലഭിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ ചാൾസ് അഞ്ചാമൻ്റെ സൈന്യം റോം ആക്രമിച്ച് കൊള്ളയടിച്ചപ്പോൾ പാപങ്ങളെ സഹായിക്കുവാനുള്ള ദൈവാലയത്തിലെ പണം അവർക്ക് അടിയേറ വയ്ക്കുവാൻ വിസമ്മതിച്ചു എന്ന കാരണത്താൽ പടയാളികൾ വിശുദ്ധനെ ബന്ധനസ്ഥനാക്കി പീഡിപ്പിക്കുകയും തടവിലിടുകയും ചെയ്തു ദുഃഖവും സങ്കടവും കൊണ്ട് പ്രക്ഷുബ്ധമായ വിശുദ്ധനെ ക്രമേണ അസുഖം ബാധിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഏഴിന് നേപ്പിൾസിൽ വച്ചാണ് വിശുദ്ധ കചേറ്റൻ അന്ത്യനിദ്ര പ്രാപിച്ചത്